നമസ്കാരം ഈ ലവ് ജിഹാദ് വിഷയത്തെ ഇവിടത്തെ മാധ്യമങ്ങളും സമൂഹവും ഒക്കെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം ഇന്നും അല്പം ആശങ്കയോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ കാരണം അതൊന്നും ഇവിടെ സർക്കാരോ സമൂഹവുമോ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഗവേഷണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കാരണം ഇതുപോലെ ലവ് ജിഹാദിൽ വീഴ്ത്തി അമുസ്ലിം പെൺകുട്ടികളെ മാത്രമല്ല സ്ത്രീകളെയും ഒക്കെ ഇതിൽ പെടുത്തി മതം മാറ്റി ചതിക്കുന്ന ഏർപ്പാട് പലതരത്തിലുള്ള ചതിക്കുഴികളാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ തത്വമയി ന്യൂസ് തന്നെ ചെയ്തിരുന്നു ചില മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതിന് വലിയ പ്രാധാന്യം അന്നൊന്നും കൊടുത്തില്ല എന്നാൽ ഇന്ന് പല മാധ്യമങ്ങളും ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വാർത്ത രതി ഹെഗ്ഡേ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ മഹാരാഷ്ട്രയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അവർ മനഃശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയ ഒരു സാമൂഹ്യ പ്രവർത്തകയും ഒരു വലിയ അത്തരത്തിലുള്ള സ്ത്രീകൾക്കായിട്ടും അതുപോലെ കുട്ടികൾക്കായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയ ഒരു നെറ്റ്വർക്കിൻ്റെ സാമൂഹ്യ സേവന നെറ്റ്വർക്കിൻ്റെ അധ്യക്ഷ കൂടിയാണ് ശ്രീമതി രതി ഹെഗ്ഡേ അവർ അവരുടെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അറ്റൻഷൻ ഓൾ നോൺ മുസ്ലിം പേരൻസ് മുസ്ലിം അല്ലാത്ത രക്ഷകർത്താക്കൾക്കായിട്ടാണ് അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവരുടെ കാലഘട്ടങ്ങളോളം അവരുടെ ഗവേഷണവും അവരുടെ ചിന്തകളും അവരുടെ അനുഭവവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ടുഡേ ഐ വാസ് കോൾ ടു ഹെൽപ്പ് ഇൻ എ ലവ് ജിഹാദ് കേസുമായി ബന്ധപ്പെട്ട് ഒരാളുടെ സഹായം ഒരാൾ അഭ്യർത്ഥിച്ചു ഇൻ ദ ലാസ്റ്റ് 3 മന്ത്സ് ദിസ് ഇസ് ദ ഫോർത്ത് ഓർ ഫിഫ്ത്ത് സച്ച് കേസ് അതായത് കഴിഞ്ഞ ഏതാണ്ട് 3 മാസത്തിനിടയ്ക്ക് 4-ാമത്തെ 5-ാമത്തെ കേസാണ് ഇവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇവരോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കേസ് ലഭിക്കുന്നത് മാത്രമല്ല അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഐ എം റൈറ്റിംഗ് ദിസ് ബിക്കോസ് ഇറ്റ്സ് വെരി നെസസറി ടു മേക്ക് പേരൻസ് അവെയർ ഓഫ് ദ റിസ്ക് ചിൽഡ്രൻസ് ആർ ഫേസിംഗ് എത്ര ബുദ്ധിമുട്ടും എത്ര ഒരു ആശങ്കയുമൊക്കെയാണ് ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്നത് അവർ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ ഇവർ ആ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലവ് ജിഹാദിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘമുണ്ട് ഒന്നിലധികം സംഘങ്ങൾ കാണും നിരവധി നെറ്റ്വർക്കുകൾ പെണ്ണുങ്ങൾ കൂടി ഉൾപ്പെട്ട സ്ത്രീകൾ കൂടി ഉൾപ്പെട്ട നെറ്റ്വർക്കുകളാണ് ഈ നെറ്റ്വർക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അവരുടെ ഒരു ഗവേഷണത്തിലും അവരുടെ ചിന്തയിലും അവരുടെ അന്വേഷണത്തിലും കണ്ടെത്തിയതാണ് ഏത് സമയത്ത് വേണമെങ്കിലും പെൺകുട്ടികൾ ഈ ഒരു ഇതിലേക്ക് കടത്തിവിടാം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയയിൽ പെടാം 14 മുതൽ 16 വയസ്സ് വരെയാണ് സാധാരണയായി കാണുന്നത് അതുപോലെ തന്നെ അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബൈക്ക് റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആകൃഷ്ടരാക്കിക്കൊണ്ടാണ് ഇവർ ആദ്യം തുടങ്ങുന്നത് അതുപോലെ തന്നെ ദ മുസ്ലിം ബോയ്സ് ആർ ട്രെയിൻ ടു മേക്ക് ദ ഗേൾസ് സെക്ഷ്വലി അവെയർ ലൈംഗികമായി കൂടി അവരെ കീഴ്പ്പെടുത്താനും അവരെ പഞ്ചാരവാക്ക് പറഞ്ഞ് മയക്കാനും അവരെ ലൈംഗികമായി ഉപയോഗിക്കാനും അതിലൂടെ അവരെ കീഴ്പ്പെടുത്തി അവരെ സ്വന്തം ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുപോലെ തന്നെ അവരെ കൈപിടിച്ച് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിലേക്ക് സ്ത്രീകളെ ആകർഷ്ടരാക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ഈ ഒരു പെൺകുട്ടികളെ പെടുത്തി അവരെ ഈ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേരൻസ് ആർ അൺഎവർ ടിൽ ഇറ്റ്സ് ടു ലേറ്റ് അതായത് ഈ മാതാപിതാക്കൾ പലപ്പോഴും ഇതെല്ലാം വൈകി പോയതിന് ശേഷമേ അറിയൂ പിന്നെ അവർ എന്ത് ചെയ്യണം എന്നറിയില്ല അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കൾ ഇടപെടുകയാണെങ്കിൽ ഈ പെൺകുട്ടികൾ പലതരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടാം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഈ പുരുഷന് ഈ മുസ്ലിം പുരുഷനൊപ്പം നിൽക്കാനുള്ള പ്രത്യേക ട്രെയിനിങ്ങും ഒക്കെ ഈ പുരുഷന്മാർക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിൽ ഏതാണ്ട് 16 കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ മൊത്തമായി പറയുന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ തന്നെ ഈ ഒരു വിഷയത്തെ കാണണം എന്നാണ് ഇപ്പോൾ രതി ഹെഗ്ഡേ പറയുന്നത് മാനസികമായി പെൺകുട്ടികളെ സമീപിച്ച് അവരെ വലയിൽ വീഴ്ത്തി അവരെ മതം മാറ്റി അവരെ വിവാഹം കഴിക്കും എന്ന വ്യാജേന അവരെ ഉപയോഗിച്ച് അവരുടെ നഗ്നചിത്രങ്ങളെടുത്ത് അവരെ പലതരത്തിൽ സമൂഹത്തിൽ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് എടുത്തവരുണ്ട് ട്രെയിനിങ് നൽകുന്നവരുണ്ട് പ്രത്യേക പണമിടപാട് നടത്തുന്നവരുണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം കറങ്ങാൻ പോകാൻ പ്രത്യേക പണം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് പ്രത്യേക മീറ്റിങ്ങുകൾ പ്രത്യേക ട്രെയിനിങ് ക്ലാസ്സുകൾ പ്രത്യേക മാനസികമായ സമീപനങ്ങൾ നടത്തുന്നവരുണ്ട് അതിനുവേണ്ടി ഈ മുസ്ലിം സംഘങ്ങൾക്ക് സൈക്കോളജിസ്റ്റുകളുണ്ട് സൈക്യാട്രിസ്റ്റുകളുണ്ട് പ്രത്യേകമായി പഠിച്ച ആളുകളുണ്ട് ഹിപ്നോട്ടിസം പഠിച്ചവരുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും ശാസ്ത്രീയമായും ഒക്കെ ഈ പെൺകുട്ടികളെ കീഴ്പ്പെടുത്താനായിട്ടാണ് ഈ സംഘം പുറത്തിറങ്ങുന്നത് അമുസ്ലിങ്ങളായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സൂക്ഷിക്കുക വളരെ കരുതലോടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് രതി ഹെഗ്ഡേ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഷെയർ ദിസ് വിത്ത് ഓൾ നോൺ മുസ്ലിം പേരൻസ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് അവർ ഇത് അവസാനിപ്പിക്കുന്നത് പ്ലീസ് എൻലൈറ്റൻ യുവർ ചിൽഡ്രൻ ഓഫ്
This Muslim man is called Love Jihad before it's too late. നമുക്ക് വൈകിപ്പോകാൻ പാടില്ല. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഒരു 12 വയസ്സ് മുതൽ തന്നെ പെൺകുട്ടികളെ ഏതു പ്രായത്തിലും ഇവർ വലയിൽ വീഴ്ത്താം. ഹിന്ദു പെൺകുട്ടികളെ, ക്രിസ്ത്യൻ പെൺകുട്ടികളെ, മറ്റേ സിഖ് പെൺകുട്ടികളെ ഒക്കെ തന്നെ ഇന്ത്യയിലൊട്ടാകെ ഇങ്ങനെ വലയിൽ വീഴ്ത്തി ഇങ്ങനെ ചതിക്കപ്പെടാം. എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ജാഗരൂകരായിരിക്കണം. നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്ന ഒരു വലിയ ഉപദേശവും വലിയ ഒരു കണ്ടെത്തലുമാണ് ഇപ്പോൾ ഈ രതി ഹെഗ്ഡേ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തക നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അവർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്, 100% ശരിയാണ്. നമ്മൾ തീർച്ചയായും സൂക്ഷിക്കണം, നമ്മൾ കരുതലോടെ ഇരിക്കണം. ലവ് ജിഹാദ് എന്ന പേരിൽ അതില്ല എന്ന് പറയുന്നവർ തന്നെ അതിന് വേണ്ടി പ്രത്യേക ട്രെയിനിങ് സെൻ്ററുകൾ, പ്രത്യേക ക്ലാസുകൾ, പ്രത്യേക പണം ചെലവാക്കാനും പണം കൊടുക്കാനുമുള്ള സംവിധാനങ്ങൾ, എല്ലാവിധ സപ്പോർട്ടുകളും മാനസികമായ സപ്പോർട്ടുകൾ എല്ലാം കൊടുക്കാനായി ഒരു സംഘമുണ്ട്. സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന സംഘമുണ്ട്. സൂക്ഷിച്ചിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക, മാറ്റി നിർത്തുക. നമ്മൾ വിചാരിക്കാതെ നമ്മളെ ചതിക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല എന്ന ഒരാപ്തവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് നമ്മുടെ പെൺകുട്ടികൾ ചെയ്യേണ്ടത്, നമ്മുടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്നൊരു കാര്യമാണ് ഈ രതി ഹെഗ്ഡേ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.